ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ റൈസ് ഇതിപ്പോ ബിരിയാണി അരിയേക്കാ വലിയൊരു അരി ഉണ്ട്. മന്തിയോ കുഴിമന്തിയോ ഇതിന് എന്ത് റൈസ് പറയണം എനിക്കറിയില്ല. ഇത്രയും ഗതികേട് പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ലൈവ് കണ്ടവർക്ക് കലങ്കും. ബിഗ് ബോസിൽ ഇപ്പൊ എന്താ സംഭവിച്ചെന്നുള്ളത് എന്തോന്നാണ് ഗത. ഒരാള് രണ്ടുവട്ടം ബിഗ് ബോസ് പുറത്തിറങ്ങിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പുറത്താക്കി. അയാൾ ഇറങ്ങിപ്പോന്നതോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, പുറത്താക്കി. ബിഗ് ബോസ് തന്നെ ഇങ്ങനെ പൂച്ചക്കുട്ടീനെ എടുത്ത് പുറത്താക്കുമല്ലോ. രജിത്തണ്ണൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇയാളെ വലിച്ച് വിട്ടടാ, കൂടാ, എക്സിറ്റ് അടുപ്പിച്ച് വിട്ട്. അപ്പോ സംഗതി കലങ്ങാത്തവർക്ക് ഈ ഒരു ഫോട്ടോയിൽ നിന്നാണ് പരിപാടി തുടങ്ങുന്നത്. റനീഷ കുറച്ച് മറ്റേ ബി ബി ഡോളർ കളഞ്ഞു കിട്ടിയെന്നും പറയുന്നുണ്ട്, അടിച്ചു മാറ്റിയെന്നും പറയുന്നുണ്ട്. അതിന്റെ പല വേർഷൻസും ഉണ്ട്. അതിനൊക്കെ ടാസ്ക്കാണ്. അതിന്റെ ഇടയിൽ നടന്ന പ്രശ്നങ്ങളും തല്ലുകളും ആണ്. അതിങ്ങനെ മൂത്ത് വന്ന സമയത്ത് അഖിൽമാരാറിനെ അറിയാലോ, ജുനൈസിനെ കള്ളാ കൊടും കള്ളാ എന്ന് വിളിച്ച അഖിൽമാരാർ. ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് റനീഷയും സെറീനയും ഫ്രണ്ട്സാണ്. അപ്പൊ സെറീനേന്റേതാണ് ഈ എമൗണ്ട്. അപ്പൊ എന്തുകൊണ്ട് സെറീനയോട് പറഞ്ഞുകൂടാ, ഫ്രണ്ടാണെങ്കിൽ, ഫ്രണ്ടായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയാലോ ഈ സംഗതി. അതെന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ശ്രുതി ചോദിക്കുന്നത്. സെറീനന്റെ പൈസയാണ് വാഷിംഗ് മെഷീന്റെ മുകളിൽ നിന്ന് റനീഷയ്ക്ക് കിട്ടിയത്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് സെറീന ചോദിച്ചു, സെറീന ഫ്രണ്ട് ഇത് ചോദിച്ചപ്പോ പറഞ്ഞു എന്റെ കയ്യിലുള്ള എല്ലാ പൈസയും പോയിരുന്നു. അപ്പൊ റനീഷ് ഇതൊക്കെ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുമ്പോ പറയാന്നുള്ള രീതിയിൽ, അതാണ് അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച നടന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ആ പ്രശ്നത്തിന്റെ ഇടയില് അത് കള്ളിന്ന് വിളിച്ചു, മിഥുന കുറഞ്ഞു തുള്ളി. അതിനിടയിൽ നമ്മളെ മറ്റേ ഓബിയസ്ലി ഇവര് വരും, സാഗറും ജുനൈസും വരും. കാരണം അവനെ കള്ളാന്ന് വിളിച്ചു. അങ്ങനെ അടി തുടങ്ങി, അടി പൊട്ടി തുടങ്ങി. അങ്ങനെ മാരാര് ജുനൈസിന് ഇങ്ങനെ നെഞ്ചുകൊണ്ട് തോളോണ്ട് തട്ടി. ഓക്കെ, തട്ടിയപ്പോഴത്തേക്ക് ജുനൈസ് ഓടി വന്നു, ഫിസിക്കൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞു. റോബിൻ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഉപദേശം കൊടുത്തു. ദാ സൈഡിലിരിക്കും. ഡോക്ടർ റോബിൻ പറഞ്ഞു കൊടുത്തത് എന്താ, ലൂപ്പ് ഹോൾ കിട്ടിയില്ലേ, ഇതാണ് കറക്റ്റ് ടൈം, ചേഞ്ച് ദ ഗെയിം. മാരാരെ പുറത്താക്ക്, ഫിസിക്കൽ അറ്റാക്ക് ആണെന്ന് പറ. എന്നിട്ട് മാരാരെ പുറത്താക്കെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഇത് ഓക്കെയാണ്. അത് ഞാൻ പറയാം, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിമിന്റെ പെർസ്പെക്ടീവില് നോക്കുമ്പോ ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കാം, തിരിച്ചോ ഗെയിം തിരിപ്പിച്ചോ. പക്ഷെ അവിടെയാണ് ഇനി പ്രശ്നം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ സീസണിൽ റിയാസ് ഇതേ ഒരു സ്ട്രാറ്റജി ഡോക്ടർ റോബിനെതിരെ ചെയ്ത്, ഡോക്ടർ റോബിൻ പുറത്തായി. റോബിൻ പുറത്ത് വന്നതിന് ശേഷം റോബിന്റെ അന്തം ഫാൻസ് മൊത്തത്തില് റിയാസിന്റെ നേരെ തിരിയാൻ കാരണം എന്താ, ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് റോബിനെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും കൂടി റിയാസിനെ പൊങ്കാലട്ടെ. കർമ്മ കർമ്മ ബ്രദർ, കർമ്മ. കാരണം ഇപ്പൊ എന്തായി, ഇതേ ഒരു സാധനത്തിൽ നിന്ന് കടന്നു വന്ന ഡോക്ടർ റോബിൻ ഈ ഒരു സാധനം ജുനൈസിന് പറഞ്ഞു കൊടുക്കാൻ പാടും അല്ലേ. പിന്നെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുമ്പോ ഈ ഒരു സീസൺ, ഈ ഒരു പെർട്ടിക്കുലർ ബിഗ് ബോസിന്റെ സീസണില് ഇതിലും വലിയ സംഭവങ്ങൾ, കടി, കഴുത്ത് പിടി, നെഞ്ചത്ത് ചാടി ചവിട്ട്, റിബ് ബ്രേക്കർ, പലതും നടന്നിട്ടുണ്ട്. അതിനേക്കാ വലുതൊന്നുമല്ല ഇങ്ങനെയുള്ള ഒരു തട്ട്. എനിക്കൊരു കാര്യം പറയേണ്ടത് കൂടെ, അഖിൽമാരാർ അനൂനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് വാർണിംഗ് തരാൻ, കാരണം കൈ പിടിച്ച് ഉന്തിയാൽ മാത്രമേ അതൊരു അസോൾട്ട് ആവുള്ളൂ. നെഞ്ഞോണ്ട് ഈ ഷോൾഡറോണ്ട് ഇങ്ങനെ തട്ട്. ഇത് ബിഗ് ബോസിന് ഇപ്പൊ കഴിഞ്ഞ ഹിന്ദി സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ തമ്മിലടിക്കും ഈ സാധനം വന്നിട്ടുണ്ട്. അതെ, വന്നിട്ടുള്ള ഒരു സംഗതിയാ. അപ്പോ ഈ ഒരു സംഗതി നടന്നു, നമ്മളെ റോബിൻ ഇവനെ ജുനൈസിനെ തിരിപ്പിച്ച് വിട്ടു, ആ വീഡിയോ പെങ്ങള് കണ്ട് പിരിയേറ്റി വിട്ട്. വാർണിംഗ് കിട്ടിയിട്ടാണ് പുറത്തു വന്നതെന്ന് അറിഞ്ഞപ്പോ റോബിന് പൊട്ടി. റോബിൻ തുടങ്ങി, ദിസ് ഈസ് മീ, ദിസ് ഈസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അത് നിങ്ങൾ കണ്ടു. എന്റെ പൊന്നളിയ, ആ ഷോനകത്ത് പോയിട്ട് ആ ഷോനെ തന്നെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്തം ഫാൻസ് മാസാക്കും അല്ലേ. അന്തം ഫാൻസ് പറയും ഷോനകത്ത് പോയി ഷോനെ തന്നെ വെല്ലുവിളിച്ച് മാസാക്കി എന്ന് പറയും. എത്ര ഡെസ്പറേറ്റ് ആണ് അതിനകത്ത് ഒരാൾ പോണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതിനകത്ത് പോയിട്ട് ആ ഷോനെ തന്നെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു മണ്ടത്തരം ആരെങ്കിലും കാണിക്കാനുണ്ട്. വിഷ്ണു ഊക്കിയുണ്ട്, വിഷ്ണു പിന്നാലെ നടന്ന് ഊക്കുണ്ട്. ഈ ഞാൻ വേറൊരു സാധനം ഇങ്ങക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ശരിക്കും ബിഗ് ബോസ് ടീമിന് തെറ്റി.
അതറിയില്ലേ, ബിഗ് ബോസിന് തെറ്റ് സംഭവിച്ചു, ഡോക്ടർ റോബിൻ ഞാൻ ഇനി ഇവിടെ ഗെയിം നടക്കാൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞേ, അത് ഇംഗ്ലീഷ് അറിയണിട്ട് ഇംഗ്ലീഷ് മനസ്സിലാക്കണം, മനസ്സിലായോ? എനിക്ക് കേക്ക് ഒറ്റ ടാസ്ക് ഞാൻ നടത്തത്തില്ല, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. എന്തായാലും കുറച്ചൊരു ഇംഗ്ലീഷ് അറിയുന്ന ആള് പറ ഒറ്റ ടാസ്ക് ഞാൻ നടത്തത്തില്ല, ഓക്കെ വെല്ലുവിളി, ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഞാനത് ചെയ്യില്ല. ഇപ്പൊ ആരാ മണ്ടനായി? ബിഗ് ബോസ് ആണോ മണ്ടനായ? ഒറ്റ ടാസ്ക് ഞാൻ നടത്തത്തില്ല, പോകുമ്പോ ഞാനും ആരാരും പോയി, ഇവിടെ ഒരു ടാസ്ക് നടക്കാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വന്നിട്ട് ഐ വിൽ നോട്ട് ഡു ദാറ്റ്. പൊന്നളിയായി ഇരുത്തം കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് സങ്കടം വന്നത്, കാരണം റോബിൻ അല്ല, റോബിൻ അതിനകത്ത് ചെല്ലായിരുന്നു, ഒന്ന് കളിച്ച് വന്നതാ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതാ, റോബിൻ ഒന്ന് കളിച്ച് വന്നതാണ്, ഒരു മൈൻഡ് ഗെയിം ആയ സാധനമൊക്കെ കൊണ്ടുവന്ന് ഒന്ന് സെറ്റപ്പ് ആക്കി വന്നപ്പോഴത്തേക്ക് ഇത് ഇത് എന്തല്ലോ, ഇത് വെൽ പ്ലേഡ് വിഷ്ണു ഷിജു മാരാർ എന്ന് ഞാൻ പറയും. കാരണം അവര് റോബിൻ ജുനൈസിനെ പിരിയേറ്റി, റോബിനെ മറ്റൊരു പിരിയേറ്റി, അപ്പൊ സീസൺ ഫൈവിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ അല്ലേ വിന്നേഴ്സ് അല്ലേ? മാരാരെ പുറത്താക്കാൻ പോയ റോബിൻ അവസാനം പെട്ടിയും കൊണ്ട് പുറത്തു വരാം. അന്തം ടീംസിനോടാ പറയുന്നത്, മക്കളെ ലൈവ് എല്ലാരും കണ്ടു, ഇതിലും വലിയൊരു പൊട്ടത്തറി ഈ നൂറ്റാണ്ടിൽ സംഭവിക്കാല്ല. അതാ ഞാൻ പറഞ്ഞ സാധനം, അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഈ സാധനം, അന്തം ഫാൻസ് ഈ സാധനം നിങ്ങൾ എല്ലായിടത്തും സ്റ്റാറ്റസ് ആക്കി സ്റ്റോറി ആക്കി വെക്കണം. ബിക്കോസ് ഡോക്ടർ റോബിൻ പറഞ്ഞത് ഐ വിൽ നോട്ട് ഡു ദാറ്റ് എന്നാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാം പറയുന്നുണ്ട് റോബിൻ ക്യാമറ നോക്കി എന്ന് പറഞ്ഞു, ഐ വിൽ നോട്ട് ഡു ദാറ്റ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എല്ലാം സമ്മതിക്കും, പക്ഷെ ഞാൻ ബാക്കിയുള്ള ഐ വിൽ നോട്ട് ഡു ദാറ്റ് എന്നാണ് ക്യാമറ നോക്കി പറഞ്ഞേ. അപ്പൊ അത് മിസ്റ്റേക്ക് ആയിട്ട് എടുത്തതല്ലേ അല്ലേ? അത് മിസ്റ്റേക്സ്, അത് ഞാൻ പറയുമ്പോ ബിഗ് ബോസ് ടീം അത് മിസ്റ്റേക്ക് ആയിട്ടില്ല, ഐ വിൽ നോട്ട് ഡു ദാറ്റ് അതാണ് പറഞ്ഞത്. ഇനി കഴിഞ്ഞോട്ടെ കേരളം കത്തിച്ചു, പ്രാവശ്യം ഇന്ത്യ കത്തിക്കോ? വിഷ്ണു വിഷ്ണു ഇട്ടുണ്ട് വിഷ്ണു പിന്നാലെ നടന്നിട്ട്. ഇനിയിപ്പോ എന്താ പറയാ, ജുനൈസ് പേടിക്കും, ജുനൈസ് പേടിക്കും, ജുനൈസ് പേടും. ജുനൈസ് ഇനിയിപ്പോ അടുത്തോട്ട ലാലേട്ട വന്ന് കഴിക്കുമ്പോ എന്താ മോനെ ജുനൈസെ ഫിസിക്കൽ അസൾട്ട് ആണോ എന്ന് ചോദിക്കും. അല്ലെ അല്ല ലാലേട്ട ഒരു കുഴപ്പമില്ല, അല്ല ലാലേട്ട അത് കുഴപ്പമില്ല എന്ന് പറയും. എന്തൊക്കെ ഇമേജ്, ഓക്കെ പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ പോയിട്ടാണ് പോയെന്നുണ്ടെങ്കിലും എന്ത് വിധി ഇത്, വല്ലാത്ത ചതി ഇത് എന്ന് പറഞ്ഞ അവസ്ഥയായി പോയല്ലോ ഇപ്പൊ ആ മനുഷ്യന്റെ. എന്തായാലും കൊള്ള, പെട്ടിയും പാക്ക് ചെയ്തിട്ട് അഞ്ചരക്കല്ലേ, അഞ്ചരക്ക് എങ്ങാണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കൊച്ചിയിൽ എത്തുന്നാണ് ഞാൻ അറിഞ്ഞത്. മാസ് തിരിച്ചു വരുവേ, എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എയർപോർട്ട് ഫുള്ള് നിറയും, ജനസാഗരമായിരിക്കും മിക്കവാറും. കഴിഞ്ഞ വട്ടം പഞ്ചാരി വേളം, കഴിഞ്ഞ വട്ടം വന്നതിനേക്കാൾ റിസീവ് ചെയ്യാൻ ആളുകള് തടിച്ചു കൂടും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എന്താണെങ്കിൽ നമുക്ക് കണ്ടറിയാം വന്നതിന് ശേഷം എന്താണെങ്കിലും ക്യാമറക്കാര് പോകുമ്പോ ഒരു അല്ല അത് പോട്ടെ, അത് കേരളിയായിരിക്കും. പക്ഷെ ക്യാമറ ടീമും ഈ മീഡിയ ടീമും ഇപ്പോ എയർപോർട്ടിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6.5 വലുപ്പത്തില് ട്രാൻസ്പെറന്റ് മറ്റേ ഷീറ്റില്ലേടി, മറ്റേ സാധനം ട്രാൻസ്പെറന്റ് നമ്മളെ ഗ്ലാസ് പോലത്തെ ഷീറ്റ് ഉണ്ടാവില്ലേ കവറ്, അതൊരു 6.5 വലുപ്പത്തില് വെച്ചിട്ട് വേണം പോവാൻ. ആർക്കില്ലേ അത് കേക്കണ്ടല്ലോ, ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ, രക്ഷപ്പെടാലോ അതിനുള്ള. അല്ല അതിന്റെ ഇടയ്ക്ക് അഖിൽ വേറെ സാധനം പറഞ്ഞു, റോബിൻ ആ വഴി പുറത്തുവാണെങ്കിൽ അയാളുടെ സ്വെറ്റർ അടുക്കുമെങ്കിൽ തണുത്തിട്ട് പോയി അത് പറഞ്ഞോ. മനുഷ്യ ഇങ്ങനെ കൂക്ക് കിട്ടി പുറത്താവൂ, എന്തൊക്കെ ചെയ്യാ സീരിയസ്ലി പറയാ, എന്തൊക്കെ ചെയ്യാത്തത്. എല്ലാരും പ്രൊവോക്കുണ്ട്, അവര് ചെയ്യുന്ന പ്രൊവോക്കേഷനിലോ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന മാനിപ്പുലേഷനിലോ രജിത്ത് വീഴുന്നില്ല. രജിത്തിനെ ഭയങ്കരമായിട്ട് ബാക്കിയുള്ള മാനിപ്പുലേറ്റ് ചെയ്യുന്നു, പക്ഷെ റോബിൻ പോയി പെട്ടു. അതെന്താ ഞാൻ വിചാരിച്ചിട്ടെ, റോബി വിചാരിച്ചാ പറയോ കഴിഞ്ഞ പ്രാവശ്യം ഇന്നെങ്ങനെ അസോൾട്ട് ചെയ്തിട്ടാണല്ലോ എന്നെ പുറത്താക്കി, അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം പുറത്താവട്ടെ എന്നുള്ള രീതിയാവും. അല്ല അത് ഞാൻ പറയാം, അങ്ങനെ
ഇതാണെങ്കിലും കൊള്ളാം. ഇനിയിപ്പോ പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇത്ര ദിവസം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പുറത്തിറങ്ങണമായിരുന്നു. അപ്പൊ ഞാൻ ഇതെന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ സ്വന്തം ആയി ചെയ്തതാന്നുള്ള ഒരു വെളുപ്പിക്കൽ വരാതിരുന്നാൽ ഇറ്റ്സ് ഗുഡ്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുന്നുള്ള അമ്മമാര് കരുതോ അങ്ങനെ.